നമസ്കാരം. M2M ന്യൂസ് മിഡിൽ ഈസ്റ്റ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ശ്രദ്ധിക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് കമ്പനി അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കുവൈത്തിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സിവിൽ വ്യോമയാന അധികൃതരിൽ നിന്നും അനുമതി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയോ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ യാത്രക്കാർ വഞ്ചിതരാകരുതെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കി. കുവൈത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിൽ പ്രവേശിക്കുന്നതിന് അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും ഒരു ഡോസ് വാക്സിൻ എടുത്താൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇതിനായി 2 ഡോസുകളും പൂർത്തിയാക്കണം എന്നായിരുന്നു നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വ്യവസ്ഥ. അടുത്ത മാസം 3 സർക്കാർ സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കുത്തിവെപ്പ് പൂർത്തിയാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചിരുന്നു. പലരും അടുത്ത ദിവസങ്ങളിലാണ് ആദ്യ ഡോസ് സ്വീകരിച്ചത്. ഇത് കാരണം പലർക്കും വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് 2 ഡോസ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിലാണ് നേരത്തെയുള്ള വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇന്നലെ, അതായത് സെപ്റ്റംബർ 4 ശനിയാഴ്ച മുതൽ, ദുബായിലേക്ക് 3 രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് വിമാനത്താവളത്തിലെ PCR പരിശോധന ആവശ്യമില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ്. ഓസ്ട്രിയ, മാലിദ്വീപ്, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ഇളവ്. സന്ദർശക വിസയിൽ ദുബായിലേക്ക് എത്തുന്നവർക്ക് GDRFA അനുമതി ആവശ്യമില്ലെന്ന് ദുബായ് അറിയിച്ചിരുന്നു. അതേസമയം യാത്ര പുറപ്പെടുന്നതിന് 48 മുമ്പ് എടുത്ത QR കോഡുള്ള PCR റിപ്പോർട്ടും റാപ്പിഡ് PCR പരിശോധനാ ഫലവും ഹാജരാക്കണം. ഇപ്പോഴത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.